നമസ്കാരം കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയത് കൊണ്ട് മാറ്റങ്ങളെ എതിർക്കുക എന്നതാണല്ലോ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്തിനെ എതിർത്തുവോ അതിന്റെ വക്താക്കളും ഗുണഭോക്താക്കളും ആവുകയും ചെയ്യും രാജ്യത്ത് എന്ത് നയം കൊണ്ടുവന്നാലും കേരളം ആഞ്ഞടിക്കും നിയമസഭയിൽ പ്രമേയവും പാസാക്കും പക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ വിഴുങ്ങും രണ്ട് ഉദാഹരണങ്ങൾ പറയാം ജി എസ് ടി ആധാർ ജി എസ് ടിക്ക് എതിരെയുള്ള കവല പ്രസംഗം ഇന്നും കേൾക്കാം പക്ഷേ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ നികുതി വെട്ടിപ്പ് കുറയ്ക്കാനായി കേരളത്തിന്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ ജി എസ് ടി വരുമാനം ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയായിരുന്നുവെങ്കിൽ ഈ വർഷം ഓഗസ്റ്റിലേക്ക് കോടി രൂപയാണ് അതായത് മുപ്പത്തിയൊന്ന് ശതമാനം വളർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ജി എസ് ടിക്ക് മുറവിളി കൂട്ടുന്നവർ ഇപ്പോഴും ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതുപോലെയായിരുന്നു ആധാറിനെതിരെയുള്ള കോലാഹലം സ്വകാര്യതയിലേക്ക് കയറുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു ബഹളം എനിക്കും എന്റെ കുടുംബത്തിനും ആധാറല്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്ന നിരവധി സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളെ കണ്ടിട്ടുണ്ട് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ആധാറുമായി ബന്ധിപ്പിച്ചാണ് സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് സർക്കാർ സേവനങ്ങൾക്ക് ഏകീകൃത വിവര സംവിധാനം കൊണ്ടുവരാൻ ആധാർ വോൾഡ് സ്ഥാപിക്കുകയാണ് സംസ്ഥാന സർക്കാർ പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഉളുപ്പെന്നൊന്നില്ലാത്തതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇന്നൊരു കാര്യത്തെ എതിർക്കാൻ പറഞ്ഞാൽ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഡയലോഗുകൾ പറഞ്ഞ് ആ പദ്ധതിയെ അട്ടിമറിക്കാൻ നോക്കും നാളെ ഇന്നലെ എതിർത്തതിനെയൊക്കെ പിന്തുണയ്ക്കാൻ പറഞ്ഞാലോ അപ്പോഴും ന്യായീകരണം നിർത്തി മുട്ടിലിഴയും ഇവരുടെ വാക്കും വിശ്വസിച്ചിരിക്കുന്ന യുവജനങ്ങളെ ഓർക്കുമ്പോൾ മാത്രമാണ് സങ്കടം ഈ കാലഘട്ടത്തിലും ഇവർക്ക് ഈ പ്രാകൃത ആശയങ്ങളെ യുവാക്കളിലേക്ക് കുത്തിനിറയ്ക്കാൻ കഴിയുന്നുവല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കിറ്റ് കിട്ടിയാൽ എല്ലാമായി എന്ന് കരുതുന്ന സമൂഹത്തെ പറ്റിക്കാൻ എളുപ്പമാണ് അവർ അർഹിക്കുന്നതും എന്നും കുന്നും സൗജന്യ കിറ്റ് മാത്രമാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്